നമസ്കാരം. മുഖങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒട്ടനവധി പേരെ പരിചയപ്പെടുത്തിയിട്ടുള്ള മുഖങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒട്ടേറെ വ്യത്യസ്തനും ഒരുപക്ഷെ പ്രവചനങ്ങൾ കൊണ്ട് ലോക ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുള്ള ഒരു യജ്ഞാചാര്യനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ലോകാ സമസ്ത സുഗുണഭവന്തു എന്നുള്ള ഒരു വാക്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെയും അടക്കി വെച്ചുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു ദക്ഷിണ പോലും വാങ്ങാത്ത ഒരു മഹാ ലോക യജ്ഞാചാര്യനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. മഹായജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ശ്രീമദ് സ്വാമിജി തമ്പുരാനാണ് എന്നോടൊപ്പോൾ മുഖങ്ങളിൽ പങ്കെടുക്കുന്നത്. നമസ്കാരം. സ്വാമിജി തമ്പുരാൻ്റെ ഈ പറയുന്ന യജ്ഞാചാര്യ ജീവിതം അല്ലേ ലോക സമാധാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. ഒരുപക്ഷെ അത്തരം യജ്ഞങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ വലിയ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപക്ഷെ കർമ്മം മുഖ്യകർമ്മി എന്ന് പറയുന്ന ആളിനെ തേടി എത്തുന്നത് ഒരുപാട് ദക്ഷിണകളും അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലൊന്നും മോഹിക്കാതെ അത്തരം കാര്യങ്ങളൊന്നും നേടാതെ ലോക സമാധാനത്തിന് വേണ്ടി അങ്ങ് നടത്തിയിട്ടുള്ള 9 യജ്ഞങ്ങളുണ്ട്, മഹായാഗങ്ങളുണ്ട്. അതിലേറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം അങ്ങ് തന്നെ പ്രവചിച്ച സുനാമിയുടെ ശേഷം, സുനാമി എന്ന് പറയുന്നൊരു ലോക വ്യാപകമായിട്ടുള്ളൊരു ദുരന്തം വരുന്നു, ആ ദുരന്തം ഇന്ന ദിവസം സംഭവിക്കാൻ അങ്ങ് പ്രവചിച്ചു അല്ലേ. ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു. അതിനുശേഷം സുനാമിക്ക് ശേഷം ലോകത്തെ സകല ചരാചരങ്ങളും അനുഭവിക്കുന്ന തീര വ്യാധികളും വേദനകളിൽ നിന്നും വിട്ടകലുവാൻ ക്ഷീരമഹായജ്ഞം, ക്ഷീരസാഗര അതെ മഹായജ്ഞം നടത്തി. അതെവിടെ വെച്ചായിരുന്നു നടത്തിയത്? ചെന്നൈയിലായിരുന്നു, നീലാങ്കര. അപ്പൊ ഏറ്റവും കൂടുതൽ സുനാമി വ്യാപിച്ച സ്ഥലത്ത് വെച്ചിട്ടാണ് അത് നടത്തിയത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അങ്ങയുടെ ഈ കർമ്മത്തെ നമുക്കൊരിക്കലും കാണാതെ പോകാൻ സാധിക്കില്ല. ഇത്തരം ലോക സമാധാനത്തിന് വേണ്ടി ഈ പറയുന്ന അങ്ങ് പഠിച്ചു വെച്ചിട്ടുള്ള താന്ത്രിക വിദ്യകൾ കൊണ്ട് അല്ലെങ്കിൽ ജ്യോതിഷ സിദ്ധികൾ കൊണ്ട് അങ്ങ് അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. പലപ്പോഴും മലനാട് ജീവി പറയാറുണ്ട് ഈ പറയുന്ന എന്താണ് മതങ്ങളും രാഷ്ട്രീയവും രഥങ്ങളിലേറെ സഞ്ചരിക്കുന്നു, അവർ ബിസിനസ്സിലേക്ക് വ്യാപരിക്കുന്നു. അത്തരം മേഖലകളിലേക്ക് വരുമ്പോഴത്തേക്ക് താത്വിക ചിന്തകളെയും ആത്മീയ ചിന്തകളെയൊക്കെ വ്യവസായം അല്ലെങ്കിൽ അത് വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലാണ് ബ്രഹ്മശ്രീ സ്വാമിജി തമ്പുരാൻ വേറിട്ട് നിൽക്കുന്നത്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് അങ്ങയുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ മലനാട് ജീവിയുടെ കർമ്മങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് സാമ്യമുള്ളതുപോലെ തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങ് ക്ഷണിച്ചത്. ആദ്യത്തെ എൻ്റെ ചോദ്യം, അങ്ങയുടെ മഹാപ്രവചനങ്ങൾ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ സുനാമിയുണ്ട്, ഒപ്പം ജയലളിതയുടെ മരണത്തെക്കുറിച്ചുമൊക്കെ അല്ലേ. ജയലളിതയുടെ ജാതകം രചിച്ച ആളുകൂടിയാണ്, ജ്യോതിഷ വാരികകളിലൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങയുടെ വിവിധ ലേഖനങ്ങളൊക്കെ ജ്യോതിഷ വാരികളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം വിവിധ പ്രവചനങ്ങളിലൂടെ ശ്രദ്ധേയനായ അങ്ങ് ഒരുപക്ഷെ വെയ്റ്റി കുഞ്ഞു മുഹമ്മദിൻ്റെ പ്രവാസി ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരോധാനത്തിൽ കാണാതെ പോയിട്ടുള്ള ഒത്തിരി പ്രവാസി മലയാളികളെ ഇന്ന സ്ഥലത്ത് അവരുണ്ട്, അവരുടെ ജാതകവശാൽ ചാരവശാൽ പഠിച്ചിട്ട് അവരിന്ന സ്ഥലത്തുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ ശ്രമിച്ചൊരു ജ്യോതിഷി എന്നുള്ള നിലയിലൊക്കെയാണ് എൻ്റെ ചോദ്യം. അങ്ങയുടെ പ്രവചനങ്ങൾ എങ്ങനെയാണ് ഈ സുനാമിയെക്കുറിച്ച് പ്രവചിക്കാനും? എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ എൻഡിൽ നമ്മൾ ഒരു വലിയ പ്രവചനം നടത്തും, അല്ലെങ്കിൽ അങ്ങ് എന്നോട് സൂചിപ്പിച്ചൊരു പ്രവചനം ഞാൻ പുറത്തുവിടും. അതിനു മുമ്പ് അങ്ങ് എങ്ങനെയാണ് ഈ പ്രവചനങ്ങളിലേക്ക് കടന്നു വരുന്നത്? ഇത് ഞാൻ കൃത്യമായിട്ടും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് 12 ശേഷമാണ് എൻ്റെ മെഡിറ്റേഷൻ സമാരംഭിക്കുന്നത്. അത് കൃത്യമായിട്ടും ചിലപ്പോൾ 1-2 വരെയൊക്കെ ആയിരിക്കാം അതിൻ്റെ അത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ മാനസികമായ ഇത് ചെയ്തിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയം കാരണം ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം ആണ് ഞാൻ ചെയ്യുന്നിരിക്കുന്നത്. കാരണം എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ മാതാപിതാക്കളും തന്നൊരു അനുഗ്രഹമായിരിക്കാം ഇങ്ങനെയൊരു എനിക്കത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അനുഗ്രഹം അനവധി ഈ പറയുന്ന പ്രെഡിക്ഷൻസ് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ അന്ന് വാജ്പേയി ചെയ്യുന്ന സമയത്താണ് ലത്തൂർ നടന്നത്. അപ്പോൾ ലത്തൂർ ഭൂകമ്പം പ്രവചിച്ചു. അതെ, അപ്പോൾ അനവധി ഇതുണ്ട്. അതെ അതെ അതെ, ശ്രീലങ്കയ്ക്ക് മുമ്പ്. അതെ അതെ അതെ.
ശ്രീലങ്കയുടെ വെടിവെപ്പ് അല്ലേ, ശ്രീലങ്കയുടെ അരാജകത്വം പ്രഖ്യാപിച്ചിരുന്നു, അതുപോലെ തന്നെ ലത്തൂർ ഭൂകമ്പം ഭൂചലനം പ്രവചിച്ചു, പ്രവാസി മലയാളികളുടെ നിരോധനം പ്രവചിച്ചു, 2004 December 26 സുനാമി എന്ന് പറയുന്ന ഒരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. വെളുപ്പിനെ 4:30 ഈ സംഭവം ഉണ്ടാകുന്നു. ഇത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അന്നൊരു തിരുവാതിര നക്ഷത്രമായിരുന്നു, പൗർണമി ദിവസമായിരുന്നു. അന്ന് ഞാനൊരു ഉയർന്ന വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു അന്നദാന പരിപാടി നടക്കുകയായിരുന്നു. അന്ന് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു എന്താ പറയുന്ന ഒരു ഇന്ത്യൻ കേരളത്തിലെ ഒരു വിശിഷ്ട വ്യക്തിയാളാണ്, ഒരു മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പം ആ ഒരു ഇതെന്ന് പറയുമ്പോൾ ഞാനത് പ്രവചിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, പക്ഷേ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതാണ്. അത് ശേഷം എനിക്ക് മനസ്സിലല്ല, ഈ വ്യക്തിയെ കുറിച്ച് പ്രവചിച്ചോ, ഈ മാനേജിംഗ് ഡയറക്ടറെ കുറിച്ച് പ്രവചിച്ചോ, അതോ അങ്ങ് പറഞ്ഞു വന്നത് വൈക്കം ക്ഷേത്രത്തിൽ വെച്ചിട്ട്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അന്നദാന പരിപാടി നടത്തിയത്, അന്നദാനം. അപ്പം അത് 1000 crore അഭിഷേകം നടത്തി ഈ സംഭവം. അപ്പം അത് ആണ് നടന്നത്. അന്നൊരു ഈ പറയുന്ന ഒരു ഡയറക്ടർ, ഒരു ഒരു മാനേജിംഗ് ഡയറക്ടർ വേണ്ടിയിട്ടാണ് ഒരു പൂജ നടത്തിയിരുന്നത്. ആ പൂജാവേളയിലാണ് ഈ സുനാമിയെ കുറിച്ച്, ഓക്കെ ആ പൂജാവേളയിലാണ് ഈ സുനാമിയെ കുറിച്ച് പ്രഖ്യാപിച്ചത്. ഓക്കെ, ഏകദേശം ഒരു 1.5 months മുമ്പ് ഇതിങ്ങനെ സംഭവം നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിനകത്ത് പല റിപ്പോർട്ടർമാരും പിന്നെ കണ്ടിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം വരുമോ ഇല്ലയോ. അന്ന് വരെ ജപ്പാനിൽ മാത്രമാണ് സുനാമി പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്ന സമൂഹമാണ് മലയാളികൾ. അതൊരു പൗർണമി ദിവസമായിരുന്നു. അത് ഈ പൗർണമി ദിവസം ആകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. കൃത്യമായിട്ടും പറഞ്ഞിരുന്നു, സമയം പറഞ്ഞിരുന്നു. അത് ഏകദേശം 2:44. അങ്ങനെ ഒരു വെളിപാട് അങ്ങേക്ക് തോന്നിയത് ഏത് സമയത്താണ്? രാത്രിയിലാണോ? ഇന്നലെ ഞാൻ ഈ പറയുന്നത് പകലും രാത്രിയിലൊക്കെ ഏതോ സമയത്ത് എനിക്ക് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ എന്താ പറയുന്നത് ചില ഇൻഡ്യൂഷനൊക്കെ വരും. ഇൻഡ്യൂഷൻ വരുമ്പോഴൊക്കെയാണ്, അത് മിനിമം ഒരു പാരാത്രി സമയമൊക്കെയാണ്, 12 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് ഈ കൂടുതൽ ഞാൻ മെഡിറ്റേഷന് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നതും ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പ് പിന്നെ ഇതൊരു ഒരു വാക്ക് പറയാം, ഞാനൊരു സ്ട്രോക്ക് വന്ന ആളാണ്. അപ്പം സംസാരത്തിന് ഇത്തിരി വൈകല്യം ഉണ്ടാകും, കാരണം അത് ചെന്നൈയിൽ വെച്ച് ഒരു അവാർഡ് കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു സ്ട്രോക്ക് വന്നു, സംസാരശേഷിയെല്ലാം നഷ്ടപ്പെട്ടു പോയി, റൈറ്റ് സൈഡ് ഫുള്ള് നഷ്ടപ്പെട്ടു. അത് 1 വർഷം കൊണ്ട് ഞാൻ ഡ്രൈവിങ്ങൊക്കെ പോയ ആളാണ്. അപ്പോൾ അതിൽ നിന്നും ഈ പനവധി ഇപ്പോൾ അതിനുശേഷം എനിക്ക് 1-2 യാഗങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ തഞ്ചാവൂർ നടത്തിയിട്ടുണ്ട്, പൊള്ളാച്ചി നടത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ അനവധി യാഗങ്ങൾ നടത്താൻ ഭാഗ്യമുണ്ടായി. സത്യമംഗലത്തും നടത്തിയിട്ടുണ്ട്, മഹാരുദ്രയാഗം, ഗായത്രി യാഗം. ഗായത്രി യാഗം നടത്തിയത് ഇപ്പം കൊല്ലത്ത് വെച്ചാണ്. കൊല്ലത്ത് വെച്ച് അത് അശ്വതി തിരുനാൾ കമ്പരാട്ടിയാണ് ഉദ്ഘാടനം നടത്തിയത്. പിന്നെ ISRO ചെയർമാൻ ആയിരുന്നു മാധവൻ നായരൊക്കെ ഉണ്ടായിരുന്നു. മാധവൻ നായർ പാത്തറയിലെ കൊല്ലം ജില്ലയിൽ ഏകദേശം 108 പരം ക്ഷേത്രങ്ങളെ അമൃതാനന്ദമയ്യോട് വന്നിരുന്നു, കൊല്ലത്ത് വന്നിരുന്നു ഈ ഈ രഥോ ക്ഷേത്രത്തിൽ. അപ്പൊ അങ്ങനെ ഒരു സംഭവം 108 കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭാഗ്യമുണ്ടായി. അപ്പൊ അങ്ങനെ 5 ദിവസത്തെ യാഗമായിരുന്നു നടത്തിയത്. 5 ദിവസത്തെ യാഗം എന്ന് പറയുന്നത് ഏകദേശം സാധാരണ അരണി കടഞ്ഞിട്ടാണ് സൂര്യ തേജസ്സിന് അഗ്നി ആവാഹനം ചെയ്ത ഒരു ചെറിയൊരു ആചാര്യനാണ്, ഒരു എളിമയുള്ള ആളാണ് ഞാൻ. അപ്പം അത്രയും ഒരു ഭാഗ്യം എൻ്റെ വലിയ തമ്പുരാനും പിന്നെ എൻ്റെ മാതാപിതാക്കളും തന്നൊരു അനുഗ്രഹം മാത്രമേ എനിക്ക് ഉള്ളൂ, വേറെ കൈമുതല വേറൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു വലിയൊരു ഇതുണ്ട്, ലോകത്തിന് വെളിച്ചം വീശാവുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് പളനിയിലൊരു ആശ്രമം ചെയ്യാൻ ഇതുണ്ട്, ലോകസമാധാന യജ്ഞം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അനവധി രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധങ്ങളുണ്ട്. അപ്പം അവരും ഈ പറയുന്നതിൽ ഫണ്ടിൻ്റെ മുടക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറായിട്ടില്ല. പക്ഷേ
ലോകത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണമാണ്. ലോക സമാധാനത്തിന് വേണ്ടി ഒരു യജ്ഞം, യുദ്ധങ്ങൾക്കും അക്രമങ്ങൾക്കും എതിരെ ഒരു സമാധാന യജ്ഞം. അത് അതുപോലെ തന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ജഗത് ജനനി ആശ്രമം പളനി അല്ലേ. ജഗത് ജനനി ആശ്രമം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ ആശ്രമവാസം എന്നൊക്കെ പറയുന്നത് ഈ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്, അല്ലെങ്കിൽ സന്യാസം രഥങ്ങളിലേറി സഞ്ചരിച്ചു സകല ആശ്രമങ്ങളിലും പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ചില ആശ്രമങ്ങളൊക്കെ ഞാൻ പോകുമ്പോൾ സന്യാസം സ്വീകരിച്ച ഗുണ്ടകളെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള മനുഷ്യ ദൈവങ്ങളാണെന്ന് പറയുന്ന, സ്വയം മനുഷ്യ ദൈവനും ദൈവമാണെന്ന് പറയുന്ന ആശ്രമ ആചാര്യന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ പണത്തിന്റെ കുത്തൊഴുക്കാണ്, ശരിക്കും ഒരു പണസമ്പാദന മേഖലയാണ് ഇത്തരം വ്യാജ എന്താണ് ദൈവ അന്വേഷണ കേന്ദ്രങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അവിടെയാണ് അങ്ങ് ഒരു തരത്തിലുമുള്ള പണം സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പർണശാല പോലെ പഴയ പരമ്പരാഗതമായിട്ടുള്ള പ്രാചീന കാലത്തെ ഗുരുകുല വാസ്തുവില് ആശ്രമങ്ങളെ പോലെ പർണശാലകളെ കുറിച്ച് അങ്ങ് ചിന്തിക്കുന്നു. കാനന അന്തരീക്ഷം വേണമെന്ന് പറയുന്നു, കോൺക്രീറ്റ് കാടുകളല്ല, കോൺക്രീറ്റ് സപ്രമഞ്ച കട്ടിലുകളല്ല വേണ്ടത് അല്ലേ, കോൺക്രീറ്റ് സൗധങ്ങളല്ല വേണ്ടത്, അവിടെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന പിന്നെ ഒരു പർണശാലയെ കുറിച്ചാണ് അങ്ങ് ചിന്തിക്കുന്നത്. ഓലയും പലമ്പും കൊണ്ടുള്ള ഒരു ആശ്രമ സങ്കേതമാണ് അതൊക്കെയാണ്. വേദകാല ആശ്രമം എങ്ങനെയായിരുന്നു? അങ്ങനെയാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന സനാതന ധർമ്മം, ഭാരതം എന്ന് പറയുന്നത് ഒരു ഭാരത വർഷം എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്ര സമുച്ചയമായിരുന്നു അല്ലേ. ഹിമാലയ മധ്യത്തിൽ വരുന്ന ഒരു വലിയ ഭൂപ്രദേശത്തെ ഭാരത വർഷം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെയാണ് സനാതന ധർമ്മം ഉടലെടുത്തത്. ലോകാസമസ്ത സൂരഭവൻ എന്ന് പാടിയത് അവിടെയാണ് ഋഷിവര്യന്മാർ പാടിയത്. ആ ഹിമാലയ സാനുക്കളുടെ മുകളിലായിരുന്ന കൈലാസം എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം, അവിടെ ഇരുന്നുകൊണ്ടാണ് ഭാരത വർഷത്തെ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ മതമത്സരങ്ങളില്ലാതെ വർണ്ണ വൈജാത്യങ്ങളില്ലാത്ത ഒരു സമൂഹം അന്ന് ജീവിച്ചിരുന്ന രാജ്യത്ത്, അതുകൊണ്ട് തന്നെയാണ് നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഭാരതവർഷത്തെ അനുസ്മരിപ്പിക്കുന്ന ജഗത് ജനനി എന്ന് പറയുന്ന സ്ത്രീയാണ് അമ്മ, അല്ലെങ്കിൽ പ്രകൃതിയാണ് മാതാവ് എന്ന് പറയുന്ന ചിന്തിപ്പിക്കുന്ന തരത്തിലൊരു പേരൊക്കെ ഇട്ട് ഒരു ആശ്രമത്തിന് വേണ്ടി അങ്ങ് ശ്രമിക്കുന്നു. അവിടെ മുസ്ലിമിന് വേദപഠനത്തിനും അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാലയങ്ങൾ നിർമ്മിക്കുവാൻ അങ്ങ് ശ്രമിക്കുന്നു. ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ ശ്രമിക്കുന്നു. എന്താണ് അതിന്റെ ഉദ്ദേശം? ഹിന്ദുത്വം. ഞാൻ കാരണം അപ്പൊ അവിടെ നമുക്ക് ഏതൊന്നുമില്ല, സർവജാതി. ഇപ്പൊ നമ്മൾ സുനാമി യജ്ഞം നടത്തിയപ്പോ ഏകദേശം ഇന്ത്യയിലെ 10-16 മതങ്ങളെ ചേർപ്പിച്ചിട്ടുണ്ടാണ് നമ്മളെ യജ്ഞം. അതിനകത്ത് ഹിന്ദു, ബുദ്ധൻ, ജൈന, ക്ഷീരസാഗര. അപ്പൊ എല്ലാ മതങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അന്ന് പിന്നെ യേശുദാസാണ് അത് ഓർഗനൈസ് ചെയ്തത്, ഗോകുലം ഗോപാലനാണ് അതിന്റെ ഫണ്ട് മുടക്കിയത്, എസ് പി ബാലസുബ്രഹ്മണ്യം, ഇളയരാജ, എം എസ് വിശ്വനാഥൻ, പിന്നെ തമിഴ്നാട് ഗവൺമെന്റ്, ചിത്ര, അങ്ങനെ ഒരുപാട് സമൂഹത്തിന്റെ വിവിധ ഉന്നത നിലയിൽ നിൽക്കുന്നവരൊക്കെ ഒരു മലയാളി യജ്ഞാചാര്യനെ അങ്ങയുടെ ആ വാക്കുകൾക്ക് കേട്ടുകൊണ്ട് അങ്ങയോടൊപ്പം നിന്നു. 48 മണിക്കൂറാണ് നടത്തിയത്, തുടർച്ചയായിട്ട് 48 മണിക്കൂർ നീണ്ടു നിന്ന ഒരു മഹായജ്ഞം. ഏകപാദത്തിൽ, ഒറ്റ പാദത്തിൽ നിന്നു. ശരി. അപ്പം ആ ഒരു ഏകപാദത്തില് നിൽക്കുന്ന കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ ഏകപാദത്തിൽ ധ്യാനത്തിൽ നിന്നു. അതാണ് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, വേറൊന്നുമില്ല. നമുക്ക് പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല, നന്മ മാത്രം ചെയ്യാവുന്ന നന്മ. എവിടെ വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ ജഗത് ജനനി ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനം? നമ്മളൊരു ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. പളനിയിലാണോ ഇത്? ഏത് റൂട്ടിലാണത്? അത് പളനി ടു കൊടൈക്കൽ റൂട്ട്. അപ്പൊ ഒരു പ്രകൃതി പശ്ചാത്തലമുണ്ട്, നല്ല കാലാവസ്ഥയും നല്ല കാലാവസ്ഥയാണ്. അതിനടുത്തൊരു ഡാം ഒക്കെ ഏരിയ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആദ്യം നമ്മളത് ഒരു മുങ്കൾ എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ മുങ്കൾ എന്ന് പറയുന്നത് മുള കൊണ്ടുള്ള ഒരു പർണാശ്രമം. അത് വേദകാലം ഏതു തരത്തിലായിരിക്കണം, കൃഷി പരമ്പുള്ള സിസ്റ്റം ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനകത്ത് പിന്നെ വേദങ്ങളെ പഠിപ്പിക്കാൻ, ചതുർവേദങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറയുന്നല്ല ചെറിയ കുട്ടികൾക്ക്, പ്രായമാർക്കും അവർക്ക് താമസ സൗകര്യം ഒരുക്കണം. അനാഥാലയങ്ങൾ എന്ന് പറയുന്നില്ല അല്ലേ, പറയുന്നില്ല. പക്ഷേ അത്തരം അശരണരായിട്ടും ആരും ഇല്ലാത്ത ആലംബഹീനർക്ക് ഒരു താങ്ങും തണലുമായിട്ട് ഈ ആശ്രമം ഉണ്ടാകും. അവരെ പഠിപ്പിക്കും, പഠിപ്പിച്ച് സമൂഹത്തിന് പ്രസംഗിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം എ പി ജിക്ക് വേണ്ടി ലൈബ്രറിയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിലാണ്.
അതാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ ആത്മീയത എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരു കാനന ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഇന്ന് പരിലസിക്കുന്നത് ആ അച്ചൻകോവിൽ എന്ന് പറയുന്ന 5000-ലധികം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഭൂപ്രദേശത്തിന്റെ തലസ്ഥാനമായിട്ടാണ്. ആ തലസ്ഥാനം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള പരിചരണം, അതായത് വിഷം ദംശിക്കുന്നവരെ ആ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നാണ് പരിചരിക്കുന്നത്. ഇന്ന് വരെ അവിടെ അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ വിഷം തീണ്ടിയവരെത്തിക്കഴിഞ്ഞാൽ ആ പടിക്കെട്ട് കയറി കഴിഞ്ഞാൽ ആരും മരണപ്പെട്ടിട്ടില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പൊ അന്ന് കാലങ്ങൾക്ക് മുമ്പ് 1965 ഒരു അവധൂതനായ സന്യാസിയാണ് ഈ കാനന ക്ഷേത്രത്തിലെത്തുകയും ആ പ്രദേശത്തുള്ളവർക്ക് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി സമ്മാനിച്ചതെന്ന് പറയാറുണ്ട്. അദ്ദേഹം അവിടെ എത്തി കേരള ഗവർണറായിട്ടുള്ള VV ഗിരിയെ അവിടെയൊക്കെ ക്ഷണിക്കുകയും അദ്ദേഹം അവിടെ വന്നപ്പോൾ ഈ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാനന ക്ഷേത്രം, ഇത്രയും പീസ് ഓഫ് മൈൻഡും വൈബ്രേഷനുമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കാട്ടിത്തന്നതിന് ഞാൻ അങ്ങേക്ക് എന്താണ് നൽകേണ്ടത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് സന്യാസം എന്ന് പറയുന്നത് സർവം ത്യജിച്ചത് എന്നാണ് അർത്ഥം അല്ലേ. മഹർഷി എന്ന് പറയുന്നത് മറ്റുള്ളവർ ഹർഷം ജനിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് ആ ഇരിക്കുന്ന ആ വിളക്ക് മരത്തിന്റെ ചൂട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ ഹർഷം ജനിപ്പിക്കാൻ അങ്ങേക്ക് സാധിക്കണം, അങ്ങ് മഹർഷിയാകണം, അങ്ങ് അവരുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു മഹർഷിയിലൂടെ, ഒരു അവധൂതനായിട്ടുള്ള ഒരു സന്യാസിയിലൂടെയാണ് അച്ചൻകോവിൽ എന്ന് പറയുന്ന കാനന പ്രദേശത്തെ ആദ്യത്തെ ഇലക്ട്രിസിറ്റി വൈദ്യുതാലങ്കാരമായിട്ട് അല്ലെങ്കിൽ വൈദ്യുതി വരുന്നത്. അതിനുശേഷം ഈ VV ഗിരി ഇന്ത്യൻ പ്രസിഡന്റ് ആകുകയുണ്ടായത്. ആ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഭാരതത്തിന്റെ പ്രഥമ പൗരൻ അച്ചൻകോവിൽ വന്നപ്പോഴാണ് അടിയന്തരമായിട്ട് ചെങ്കോട്ട മുതൽ അച്ചൻകോവിൽ വരെ കാനനത്തിനുള്ളിലൂടെ റോഡുണ്ടായത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ ഇന്നും ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഒരു തൂണുകൾക്കും അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നാലാം തൂണായിട്ടുള്ള ഒരു മാധ്യമ മേഖലയിൽ നിൽക്കുന്ന മലനാട് ദേവിയുടെ ഇടപെടലിലൂടെ ഈ കാനനാന്തര ഭാഗത്തൂടെയുള്ള 47 കിലോമീറ്റർ റോഡ് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കുവാനും അത് പിന്നെ ടാർ ചെയ്ത് കൊടുക്കുവാനും മലനാട് ദേവിയുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചു എന്ന് ജനങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവധൂത സന്യാസി ആയിട്ടുള്ള സാമജി കൃഷ്ണയ്ക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ അതെ അദ്ദേഹത്തിനെയൊക്കെയാണ് നമ്മൾ ദേവ പരിഗണന കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്, അവതാര പരിഗണന കൊടുക്കണം. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഈ സിനിമ ഒരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ അച്ചൻകോവിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് അരജൻ എന്നുള്ളൊരു സിനിമ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിലൊരു പ്രധാന കഥാപാത്രമാണ് സാമജി കൃഷ്ണ. ഈ സാമജി കൃഷ്ണ പറയുന്ന ആ ഒരു സന്യാസ സമൂഹത്തിനെ നയിച്ചിരുന്ന അങ്ങേപ്പോലെ ഇപ്പോൾ ഒരു സന്യാസ സമൂഹം ഉണ്ടാകും എന്തായാലും ആശ്രമം വന്നാൽ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സാമജി കൃഷ്ണയുടെ ആശ്രമവും വിവിധ പ്രദേശങ്ങളുണ്ടായിരുന്നു. അവർ തമിഴ്നാട്ടിലും തിരുവനന്തപുരത്തും ഒക്കെ ഒരുപാട് സാമജി കൃഷ്ണയുടെ അനുയായികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു സന്യാസ സമൂഹം അന്യം നിന്ന് പോയെന്നാ പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതയാത്രക്കിടയിൽ പണസമ്പാദനത്തിന്റെ മാർഗം അറിയില്ലായിരുന്നു. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് VV ഗിരി ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞാണ് എനിക്കല്ല വേണ്ടത്, ആ ഇരിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ പ്രകാശം പകരണമെന്ന് പറയുന്ന എത്ര സന്യാസിമാരുണ്ട് ഇന്ന് ലോകത്ത്. ഞാൻ എൻ്റെ ഈ മലനാട് TVയുടെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങയെ പിന്നെ വളരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചത് അങ്ങ് എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ്. പ്രധാനമായിട്ടും സർവ്വ മതങ്ങളും ആരാധനാപൂർണ്ണം ആരാധനാ കേന്ദ്രമാകുന്ന ഒരു ആശ്രമം, ഒരു കൂരയ്ക്കുള്ളിൽ എല്ലാ മതങ്ങളെയും പങ്കെടുപ്പിക്കണം. പിന്നെ അങ്ങയുടെ ജീവിതം, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് വലുതായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ അങ്ങ് ലോകാസമസ്ത സൂനോ ഭവന്തു എന്ന് പറഞ്ഞ് യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഒരു നയ പൈസ ദക്ഷിണ വാങ്ങില്ല എന്നൊരു യാഗാചാര്യൻ യജ്ഞാചാര്യൻ പറയുന്നു. ഒരു വെറ്റിലേം പക്കമാണ് എന്റെ ദക്ഷിണ, ഒരു വെറ്റിലേം പക്കും അല്ലെങ്കിൽ ഒരു ഒരു നാണയം, അതെ ഒരു വെള്ളി നാണയം, ഇതാണ് ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജയലളിതയുടെ ജയലളിതയുടെ ജാതകം രചിച്ചു എന്ന് പറഞ്ഞു. ജയലളിതയെ കുറിച്ച് പറയുമ്പം എനിക്ക് തോന്നുന്നു ജയലളിതയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ കർമ്മം അങ്ങാണ് ഗുരുവായൂർ അമ്പലത്തില് മെയിൻ കാർമികത്വത്തിന് നേതൃത്വം വഹിച്ചത്, ആനയെ സമർപ്പിച്ചു അല്ലേ. ജയലളിതയാണ് ആന കൊടുത്തത്. അതെ, ഞാൻ അതിനകത്ത് പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. അതെ, കൂടെ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. അതെ, അപ്പം അങ്ങനെയാണ് ജയലളിതയെ കുറിച്ച് കൂടുതൽ കാര്യത്തിൽ അന്വേഷിച്ചത് അല്ലേ. അവരുടെ ജാതകമൊക്കെ പിന്നെ പോയസ് ഗാർഡനും കോടനാടും ഒക്കെ പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അവര് നേരിട്ട് കണ്ടിട്ടുണ്ട്, ചെയ്യുന്നത് അനവധി തവണ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ജാതകം നമ്മൾ രചിക്കുകയാണ്. ആ ജാതകത്തില് പിന്നെ ജയലളിതയുടെ മരണം രചിച്ചിട്ടുണ്ടോ? അത് കൃത്യമായിട്ടും കണ്ടിരുന്നു, ഇങ്ങനെയൊക്കെ ആകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. മാത്രമല്ല അതൊരു അദ്ദേഹത്തിന്റെ ജയലളിതാമ്മയുടെ കൂടെ പ്രവർത്തിച്ചിരിക്കുന്ന ഒരാളായിരിക്കും മരണകാരണം കൊടുത്തത്, ഉറപ്പാണ്, അത് മാറ്റമില്ല. അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുന്നു, പോയിസൺ കൊടുക്കും, ഉറപ്പാണ്. ശരിക്കും മെഡിക്കൽ ഡെത്ത് അല്ല അല്ലേ,
ശരിക്കും അതിന് മുമ്പേ മരിച്ചിരുന്നു. ജയലളിത ഏകദേശം 2-3 മാസത്തെ ഏകദേശം 1.5 മാസത്തിന് മുമ്പാണ് ഈ സംഭവം ഹോസ്പിറ്റലൈസേഷൻ ആയത്. അതിനുശേഷം പുള്ളി പിന്നെ ഇവിടുന്ന് ഈ സാധനം ഇതെല്ലാം എടുത്തിട്ട് വെളിയിൽ കൊണ്ടു കളഞ്ഞിരുന്നു. കാരണം ബോഡിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, മറ്റേ കുടല് കാര്യങ്ങളൊക്കെ, അത് വളരെ പാക്ക് ചെയ്തിട്ട് കടലിൽ കൊണ്ട കളഞ്ഞിരുന്നു. എല്ലാം ഒരു തരത്തിലും കണ്ടുപിടിക്കത്തക്ക രീതിയിൽ. അപ്പൊ 1 മാസത്തിന് മുമ്പേ മരണപ്പെട്ടു. ഈ ജാതകവശാൽ ചാരവശാൽ ഞാനൊരു ജ്യോതിഷി എന്നുള്ള നിലയിൽ അങ്ങോട്ട് ചോദിക്കുകയാണ്, ജയലളിതയുടെ പൂർണ്ണമായിട്ടുള്ള പിന്നെ ജാതക വെച്ചിട്ട് ജ്യോതിഷി എന്നുള്ള നിലയിൽ അങ്ങ് ചാരവശാൽ ചിന്തിച്ചാൽ ഏത് ദിവസമാണ് ഈ ഈ ദേഹിയിൽ നിന്ന് ദേഹത്തിൽ നിന്ന് ദേഹി വിട്ടുപോയെന്ന് അങ്ങനെ പറയാൻ പറ്റും? എനിക്ക് ഓർമ്മയില്ല, കാരണം എനിക്ക് ഷോക്ക് വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം. ഇത്രാം തീയതി ഇന്ന ദിവസം ഈ ദേഹത്തിൽ നിന്നും ദേഹി വിട്ടകന്നിരിക്കും, ഉറപ്പാണ്. അതിനുശേഷം 1.5 മാസം കഴിഞ്ഞാണ് ആ ഹോസ്പിറ്റൽ മെഡിക്കലിന്റെ അനൗൺസ് ചെയ്തത്. അത് പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു 4-5 പേരുണ്ട്, അതായത് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരും സഹകൃത്വം ചെയ്തവരും ഒക്കെയാണ്. വ്യക്തമായിട്ട് അങ്ങനെ അറിയാം. അറിയാം. അതുകൊണ്ട് ആ പിന്നെ ജയലളിതയുടെ കൂടെ നിന്നവരെല്ലാം ഓഫീസേഴ്സ് എല്ലാം അവർ മാറ്റിക്കളഞ്ഞു. ഈ ഒരു വിവരം അങ്ങ് ജയലളിതയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആരോടെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അത് പലരും എനിക്കറിയാം. സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. ജയലളിതയുടെ സുഹൃത്തുക്കളോട് ആരോടെങ്കിലും സൂചിപ്പിച്ചിട്ടെന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും 2 പേരുണ്ട്, അവരോട് ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. അപ്പൊ അവരുടെ അഭിപ്രായം എന്താണെന്ന്? ജയലളിത വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, കാരണം അതിനകത്ത് വേറെ പറയാൻ ഭയന്നിരുന്നു അല്ലേ? എല്ലാവർക്കും ഭയമുണ്ടായിരുന്നു. കാരണം ജയലളിത പറഞ്ഞൊരു ഒരു ഹൈക്ക് ഇതിൽ വരുന്ന ആളാണ്. കാരണം ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഒരു വിക്രി ആളാണ്, തമിഴ്നാടിന്റെ ഏറ്റവും വലിയ ഉന്നത നിലവാരത്തിലുള്ള ഒരാളാണ്, മനസ്സിലായി. അപ്പൊ ആ അതിൽ നിന്നും എല്ലാവർക്കും മാനസികമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാകും. ഈ അങ്ങനെ നമ്മൾ അനൗൺസ് ചെയ്തതും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ജയലളിതയുടെ മരണവും ഒക്കെ സംഭവിച്ചതിന് ശേഷം അങ്ങ് പറഞ്ഞ ആൾക്കാരെ വിളിച്ച് സംസാരിച്ചു? പലരും വിളിച്ചിരുന്നു. അവർ എന്നോട് പലരും സംസാരിച്ചു. സ്വാമി എങ്ങനെ ഞാൻ പറയുന്ന തൊഴുതുകയോടെ പറഞ്ഞു. തമിഴരാണല്ലേ? തൊഴുതുകയോട് എന്നോട് പറഞ്ഞു. ഇന്നും അവരൊക്കെ അങ്ങനെ ആരാധിക്കുന്നുണ്ടോ, ആദരിക്കുന്നുണ്ടോ? വല്ലപ്പോഴൊക്കെ. അതിൽ ഇന്നലെ ഒരു പാർട്ടി, ഇന്നലെ ഒരു ഒരു 2:45 ഒരു 2 മണിക്കൂർ മോഹൻലാല് മുകേഷ് കൂട്ടുകെട്ടില് ഛായാമുഖി എന്ന് പറയുന്ന ഒരു നാടകം, ആ നാടകം ഇനി നടത്താൻ പാടില്ല എന്ന് അങ്ങ് മോഹൻലാലിനോടും മുകേഷിനോടൊക്കെ പറഞ്ഞിരുന്നു. മുകേഷും മോഹൻലാലിനോടും പറഞ്ഞിരുന്നു ആ നാടകം നടത്താൻ പാടില്ല. അന്ന് ഞാനത് ബാംഗ്ലൂർ, എന്റെ ഫാമിലി എല്ലാവരും കൂടി ബാംഗ്ലൂർ വന്നിരുന്നു. അത് നമ്മുടെ പിന്നെ ഇന്ത്യയിലെ പ്രശസ്ത സംവിധായകരും തിരക്കഥാകൃത്തും ഒക്കെ പങ്കെടുത്ത പരിപാടി. അപ്പം അന്ന് ഇത് കൃത്യമായിട്ടും പറഞ്ഞിരുന്നു, പിന്നെ മുകേഷിനും പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം ഇനി സ്റ്റോപ്പാക്കരുത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മരണം വരെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു അല്ലേ? അതിൽ കൂടെ സഹകരിക്കുന്ന ആളുകൾ തന്നെയാണ് ആ മരണത്തിന് ഉത്തരവാദി എന്നും വ്യക്തമായിട്ട് ജാതകത്തിൽ നമ്മൾ കുറിച്ചിരുന്നു. ജയലളിതയോടൊപ്പമുള്ള 1-2 പേരോട് അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജയലളിത മരിച്ചതിന് ശേഷം തമിഴ്നാട് മുഴുവനും അതിനുശേഷം പോസ്റ്റർ അടിക്കുകയും പുതിയൊരു പ്രഖ്യാപനമൊക്കെ നടത്തി അല്ലേ? കൂടെ സഞ്ചരിച്ചിരുന്ന സഹയാത്രിയായിരുന്ന ശശികല മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നും അങ്ങ് ഒരു പ്രഖ്യാപനം നടത്തി, ശശികല ഒരിക്കലും തമിഴ്നാട് മുഖ്യമന്ത്രി ആകില്ല. അതാരോടാണ് സൂചിപ്പിച്ചത്? അത് പലരും, എല്ലാവർക്കും തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയാം. അറിയാം. അതിനുശേഷം ഞാൻ മറ്റൊരു ഇതിലേക്ക് പറഞ്ഞു, മോഹൻലാൽ പിന്നെ അഭിനയിച്ച കർണഭാരം എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു ഡ്രാമ വളരെ സജീവമായിട്ട് അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് 2-ാമത്തെ സ്റ്റേജ് എങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? 1-ാമത്തെ സ്റ്റേജ് ബാംഗ്ലൂരാണോ? ഫസ്റ്റ് ഒരു ആദ്യത്തെ സ്റ്റേജിൽ വെച്ച് തന്നെ അങ്ങ് നാടകം കണ്ടിരുന്നു. അതിനുശേഷം അങ്ങ് പ്രഖ്യാപിച്ചത് എന്താണ്? നാടകം ഇനി അവതരിപ്പിക്കരുത് പറഞ്ഞു. അവതരിപ്പിക്കുന്ന അന്ന് പിന്നെ മോഹൻലാലും മുകേഷും കൂടി ഉള്ള പരിപാടി. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഒരേ സീറ്റിൽ നിന്നുകൊണ്ട് പിന്നെ മുകേഷെ ഈ നാടകം നടത്താൻ പാടില്ല. അന്ന് തന്നെ 3 നാടകം ഗൾഫിൽ ബുക്ക് ചെയ്തിരുന്നു.
അപ്പം അതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒക്കെ ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എറണാകുളംകാരൻ ബാലുണ്ട്, ബാലഗോപാൽ പറഞ്ഞു, അദ്ദേഹം ഒരു കാര്യമുണ്ട്, പിന്നെ ബാലു ഈ നാടകം അങ്ങനെ പറയാൻ കാരണം എന്തായിരുന്നു? അങ്ങ് നാടകം വന്നത് നാടകം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണോ? കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ തോന്നിച്ചത്. തോന്നിച്ചു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതിനെ തങ്ങയുടെ കാര്യങ്ങളുണ്ട്, അത് വിളിച്ചത് പറയാൻ പാടില്ലാത്ത സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് തന്നെ ആ വൈകിട്ട് തന്നെ ആ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ഒരു വാൻ മറിഞ്ഞു, ഒരാള് നടൻ മരിച്ചു. ആ നാടകം പിന്നെ നടത്തിയിട്ടില്ല. അങ്ങനെ പ്രവചിച്ചായിരുന്നല്ലേ? നടത്തരുതെന്ന് പറഞ്ഞിരുന്നു. ലാലിനും അറിയാം, പിന്നെ മുകേഷിനും അറിയാം. ശരി. ഞാൻ മുകേഷിന് വേണ്ടിയിട്ട് പിന്നെ പോയി പൂജയൊക്കെ നടത്തിയാളാണ്. ആ ശേഷം പിന്നെ അന്ന് ഗോകുലം പാലസ് വെച്ചിട്ടാണ് പിന്നെ മുകേഷിൻ്റെ വീട്ടിൽ പിന്നെ മുകേഷിന് വേണ്ടിയിട്ട് ഒരു ഒരു തർപ്പണം നടത്തിയിരുന്നു. മുകേഷിന്റെ ജീവിതത്തിൽ ഈ തർപ്പണം നടത്തുക അല്ലെങ്കിൽ യാഗം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളും എല്ലാം പരിഹാരമാണ്. പക്ഷെ അതിനുശേഷം ഒരുപാട് ദുരിതങ്ങൾ മുകേഷിന്റെ ജീവിതത്തിൽ ഉണ്ടായി, കുടുംബത്തിന്റെ തന്നെ തകർച്ചകൾ. അതിനുശേഷമാണ് മുകേഷിന്റെ ഉയരങ്ങളിലേക്ക് വന്നത്. മോഹൻലാലിന്റെ കൂടെ, ശ്രീനിവാസിന്റെ കൂടെ എക്കപ്പള്ളിപ്പുള്ളി വലിയ പ്രൊഡ്യൂസറായി. ഗോകുലം പിന്നെ പാലസ് വെച്ചിട്ടാണ് സരിതയുടെ പ്രശ്നങ്ങൾ ഒക്കെ ഞങ്ങൾ ആയിട്ട് സംസാരിച്ചത്, മുകേഷും ഞാനുമായിട്ട് സംസാരിച്ച കാര്യമാണ്. അപ്പം കൃത്യമായിട്ട് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഭംഗിയായിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പാളിച്ചുണ്ടാവും. പിന്നെ ആ നാടകത്തിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. അതിനുശേഷം പിന്നെ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? ശ്രീലങ്കയിലെ യുദ്ധം പ്രഖ്യാപിച്ചായിരുന്നു അല്ലേ? ശ്രീലങ്കയിലെ അരാജകത്വം, വെടിവെപ്പും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു പ്രഖ്യാപനം കൂടി ഇപ്പം അങ്ങ് നടത്തുകയാണ്. എന്നോട് സൂചിപ്പിച്ചിരുന്നു അത് ഒരു ജലബോംബ് ഉടനെ തന്നെ കേരളത്തിൽ പൊട്ടുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് ഏകദേശം ഒരു 15 വർഷം മുമ്പ് ഇതേപോലൊരു മനസ്സിലെ ഇൻക്ലൂഷനാണ് തോന്നുന്നത്. അത് 2023-24 കാലഘട്ടത്തിൽ അത് കൃത്യമായിട്ടും മെയ് മാസത്തിലായിരിക്കും സംഭവിക്കാൻ സാധിക്കാം എന്ന് പറയുന്നത്. അപ്പം അത് അതിനുള്ള നല്ല ഇൻ്റലിജൻസ് ആയിട്ടുള്ള നല്ല ആൾക്കാരുമായിട്ട് ബന്ധം വരികയാണെങ്കിൽ, മുല്ലപ്പെരിയുമായിട്ട് ബന്ധം വരികയാണെങ്കിൽ വളരെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മെട്രോ ശ്രീധരൻ ചേർന്ന് വരികയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയങ്ങളെല്ലാം മാറി അതിൻ്റെ എക്കല് മണ്ണ് എല്ലാം മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്കല് മാറ്റിയിട്ട് ലോഡ് കണക്കിന് വേറെ സ്ഥലത്ത് കൊണ്ടുവരിക, അത് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാവും. അങ്ങനെ അങ്ങ് പറയുന്നുണ്ട്. അപ്പം അങ്ങയുടെ ഈ പറയുന്ന ഇല്യൂഷനിൽ അങ്ങേക്ക് തോന്നിയതാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വാട്ടർ ബോംബ്. നേരത്തെ പല നോർത്ത് ഡാമസ് അടക്കമുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ടില്ല എന്നുള്ള ഒരു ആളുകളുടെ ഒരു ആശ്വാസം നിലനിൽക്കുമ്പോഴാണ് അങ്ങ് പറയുന്നത്. 2023-24 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു മെയ് മാസം മുല്ലപ്പെരിയാർ ഡാമിന് തകർച്ച നേരിടും. അതിനു മുമ്പ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ മെട്രോമാൻ അടക്കമുള്ളവരുടെ സഹായത്തോടു കൂടി അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദുരന്തത്തിൽ നിന്നും കേരളത്തിന് രക്ഷപ്പെടാമെന്നും അങ്ങ് പറയുന്നുണ്ട്. ഉറപ്പാണ്. കാരണം അതിനകത്ത് കേരളത്തിലെ അനവധി പിന്നെ ഡിസ്ട്രിക്റ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ചെറിയ കാര്യമല്ല. കാരണം ഇതൊരു ലോക ജനതയെ പിടിച്ചുലുക്കുന്നൊരു ദുരന്തമായിരിക്കും. അത് കേരളത്തിനെ സംബന്ധിച്ചിട്ട് അത്തരമൊരു ദുരന്തം കടന്നു വരുന്നു എന്ന് അങ്ങ് സൂചിപ്പിക്കുമ്പം അങ്ങ് പറയുന്നു ദുബായ് പോലെയുള്ള ഒരു വൻ നഗരം, അറേബ്യൻ സൗദി അറേബ്യ അതുപോലെ ദുബായ് പോലെയുള്ള അറബ് രാജ്യങ്ങളിലെ ഒരു വൻ നഗരത്തിന്റെ വമ്പൻ കെട്ടിടങ്ങൾ നിലംപതിക്കും എന്ന് പറയുന്നു. ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെ അതെന്താണ് പ്രഖ്യാപനം വരുന്നത്? ഏകദേശം 4-5 വർഷം മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൾഫ് നാട്ടുമായി പലരുമായിട്ട് സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും അത് ചെവിക്കൊണ്ടുന്നില്ല. കാരണം അവിടെ അതിനൊരു പരിഹാരം എന്നുള്ളതിൽ ഒരു ഇതേപോലെ ലോക സമാധാന യജ്ഞം നടത്തിയാൽ അത് വിഷയം പരിഹാരമാകും എന്നാണ് പറഞ്ഞത്. ലോക സമാധാന യജ്ഞം അങ്ങനെ എന്തായാലും അത് നടത്തിയില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. കാരണം ഈ ബിൽഡിങ്ങുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും.
അമ്പരചുംബികളായിട്ടുള്ള നഷ്ടപ്പെട്ടു. ഉറപ്പാണ് അത് മാറ്റം ഉണ്ടാവില്ല. ഏത് വർഷമായിരിക്കും അത് സംഭവിക്കുക? അത് ചില കാര്യങ്ങളുണ്ട്, കാരണം ഇത് ലോകത്തിലെ വിളിച്ച ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അത് ഗൾഫ് നാട്ടിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ എന്തായാലും ഒരു മഹായജ്ഞാരനോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ തലങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പണസമ്പാദനമല്ല ഈ പറയുന്ന താന്ത്രിക വിദ്യയും ജ്യോതിഷവും യജ്ഞങ്ങളും ഒക്കെ എന്ന് നമുക്ക് മുന്നിൽ അദ്ദേഹം വിവർത്തിച്ചു തന്നു. അതുപോലെ തന്നെ ടെലിവിഷൻ പരമ്പരയായിരുന്ന പിന്നെ പ്രവാസ ലോകം പി ടി കുഞ്ഞുമുഹമ്മദ് നടത്തിയ ആ പ്രവാസ ലോകത്തിൻ്റെ പരമ്പരയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പല മാനുഷിക തിരോധാനങ്ങൾ പ്രവാസികളുടെ തിരോധാനങ്ങളും അങ്ങ് ഇതേപോലെ ഈ പറയുന്ന ജ്യോതിഷത്തിലൂടെ ഗണിച്ചെടുത്ത് അവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എവിടെ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ? കൈരളി ടിവിയിൽ അത് അനൗൺസ് ചെയ്തിരുന്നു. കൈരളി ടിവിയിൽ അതെ. എത്ര പേരെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്? എനിക്ക് ഓർമ്മയില്ല, എന്നാലും കുറെ ആൾക്കാരെ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മഹായോഗി വര്യൻ എന്നുള്ള നിലയിൽ ഒരു ജീവകാരുണ്യ വാർത്താ ചാനലാണ് മലനാട് ടി വി. 10 വർഷം പിന്നിടുമ്പം കുറേയധികം കർമ്മങ്ങൾ നടത്തി സമൂഹത്തിന് വേണ്ടിയും നിലകൊള്ളുന്നൊരു മാധ്യമം. അങ്ങയുടെ ചിന്ത പോലെ ലോകാസമസ്ത സൂനം ഭവന്തു എന്നുള്ള രീതിയിലാണ് മലനാട് ടി വി നിലകൊള്ളുന്നത്. മലനാട് ടി വിയുടെ മുന്നോട്ടുള്ള ഗമനത്തെ അങ്ങ് എങ്ങനെ പ്രവചിക്കുന്നു? ഒരു വലിയ സന്മനസ്സാണ്, ഞാൻ അതിനോട് കൈകൂപ്പുകയാണ്. കാരണം അനവധി കുട്ടികളെയും പിന്നെ എന്താ പറയുന്നത് പേരൻസ് നഷ്ടപ്പെട്ട ആൾക്കാരും അമ്മമാരും അച്ഛന്മാരെയൊക്കെ അധിവസിപ്പിക്കാനുള്ള ഒരു വലിയൊരു കാരുണ്യമാണ് മലനാടൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് എന്താ പറയുന്നത് എനിക്കത് വാക്കുകളില്ല. ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പ്രവചിക്കാനുള്ളത്? നിങ്ങൾ ഇന്ന് വരാൻ പോകുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന വലിയ കാര്യമാണ്. കേരളത്തിലെ ഒരു വലിയൊരു ഒരു സിനിമാ പ്രതലം, കാരണം ജനങ്ങളെ കൈ കണ്ണു തുറപ്പിക്കാനുള്ള ഒരിത് എല്ലാവരും പലരും പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു ഉദ്യമം ആയിട്ട് വന്നാൽ നിങ്ങൾ ലോകത്തിലേക്ക് ഒരു നല്ല നിലവാരം ഉയർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാണ് എൻ്റെ ഒരഭിപ്രായം. വളരെയേറെ സന്തോഷം. എന്തായാലും മലനാട് ടി വി അങ്ങ് സൂചിപ്പിച്ച അങ്ങയുടെ വാക്കുകളിലൂടെ വന്ന ആ സിനിമ എന്നുള്ള ഒരു ഒരു തലം രാജമാധ്യമമാണ് ചലച്ചിത്രം എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മലനാട് ടി വി കണ്ടെത്തിയിട്ടുള്ള ചില വിഷയങ്ങൾ, അത് മുല്ലപ്പെരിയാറിൻ്റെ വിഷയമാകട്ടെ, ഇപ്പോൾ പറഞ്ഞ അച്ചൻകോവിൽ അരശൻ എന്ന് പറയുന്ന സിനിമയാകട്ടെ, അതൊക്കെ പിന്നെ ജനങ്ങളിലേക്ക് എത്തുമ്പം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഇന്ത്യയിലെ ഓരോ പൗരനും എന്താണ് ചെയ്യാൻ സാധിക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൽ പങ്കാളികളാകുന്ന ഓരോരുത്തർക്കും എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അരജൻ ദ റിയൽ കിങ് എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോരുത്തരും ഭഗവാന്റെ അവതാര പുരുഷന്മാരാണ് അല്ലേ. സമുദ്രതീരത്തെ മണൽത്തരികൾ എണ്ണിത്തിട്ടപ്പെടുത്താം, എന്നാലും നിങ്ങൾക്ക് എൻ്റെ അവതാര ലക്ഷ്യങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് പോലെ നമ്മളെല്ലാവരും ഓരോ അവതാരങ്ങളാണ്. നമുക്കെല്ലാം ഓരോ അവതാര ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മലനാട് ടി വി എന്ന് പറയുന്ന ഈ സ്ഥാപനം മുന്നോട്ട് യാത്രയാകുമ്പോൾ ഞങ്ങൾക്ക് ഇനി കൂട്ടുപിടിക്കാനുള്ളത് രാജമാധ്യമമായ സിനിമ എന്നുള്ള ചലച്ചിത്രത്തെയാണ്. അതുകൊണ്ട് തന്നെ അരജൻ എന്നുള്ള സിനിമയും ഒരു പക്ഷേ അരജന് ശേഷം മുല്ലപ്പെരിയാർ എന്നുള്ള സിനിമയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല അങ്ങയുടെ ഒപ്പം സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയുടെ ആശ്രമം നേരത്തെ ഞങ്ങൾ വിഭാവന ചെയ്ത പോലെ മലനാട് ജീവിയുടെ കേന്ദ്രങ്ങൾ എല്ലാം അനാഥാലയങ്ങൾ എന്നല്ല, അവിടെ ഒരു ആര് കയറി വന്നാലും അവർക്ക് ആശ്രയം നൽകുന്ന ഭക്ഷണവും ആശ്രയവും നൽകുന്ന ഒരു കേന്ദ്രങ്ങളായിരിക്കണം, അവർക്ക് നേരെ വഴി കാണിച്ചു കൊടുക്കുന്ന കേന്ദ്രങ്ങളാകണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ലോകസമാധാന യജ്ഞം നമ്മൾ പഠനയിൽ വെച്ചാണ് ചേരാഗ്രഹിക്കുന്നത്. അതിനകത്ത് എല്ലാ രാജ്യങ്ങളെയും പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും ലോകസമാധാന യജ്ഞത്തിനും അതുപോലെ തന്നെ മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾക്കും അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ അടിയിൽ കാണിക്കുന്നുണ്ട്, അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും ആ കുടുംബത്തിനും നല്ല ഇനിയുള്ള കാലങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ലോകസമാധാനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ശ്രീമദ് ബ്രഹ്മശ്രീ സ്വാമിജി തമ്പുരാനും എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.